ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വിറകും ഗ്യാസും കറണ്ടൊന്നും ഇല്ലാതെ പാചകം ചെയ്യാൻ പറ്റിയ ഒരു അടുപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. ക്യാൻ എടുത്തിട്ട് പല അളവിലായിട്ട് മൂന്ന് ഹോളുകളും ഇട്ടിട്ടുണ്ട്. ഈ ഹോളുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വഴിയെ കാണിച്ചു തരാം. ഞാൻ മൂന്ന് ഭാഗത്ത് ആണ് ഹോൾ ഇട്ടിട്ടുള്ളത്. മൂന്ന് ഹോളും മൂന്ന് രൂപത്തിലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഹോൾ ഇട്ടതിന് ശേഷം അതിൽ നേരെ ഒരു ഇഞ്ച് കനത്തിൽ അടി ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഇട്ടു. കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഹോളുകൾ അടയാൻ വേണ്ടിയിട്ട് വാഴപ്പിണ്ടി വെച്ചിട്ടുണ്ട്. വാഴപ്പിണ്ടി ചെറിയ ഒരു രൂപത്തിലും ഷേപ്പിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഉൾഭാഗത്തൊരു കുപ്പി വെക്കണം. ആ കുപ്പിയിൽ തട്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളതും. അത് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് പുറത്തേക്ക് വരാതിരിക്കാനും ഉൾഭാഗത്തേക്ക് ഒരു ഹോള് ഉണ്ടായി വരാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കുപ്പി വെച്ച് കുപ്പിക്ക് ഉള്ളിലേക്കായിട്ട് ഞാൻ കുറച്ച് മണലും ഇട്ടു. മണലിട്ടത് ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചളുക്കം സംഭവിച്ച് ഹോളിനുള്ള അതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ഷേപ്പ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഉൾഭാഗത്തേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. മണൽ ഫില്ല് ചെയ്തിട്ട് നേരെ സൈഡ് ഭാഗം ക്ലിയറായിട്ട് കോൺക്രീറ്റ് ഇടുക ചെയ്തത്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞ സിമെൻറ്റും എംസാൻഡും മാത്രമാണ് ചെയ്തത്. മെറ്റലോ മറ്റ് ചെറിയ മെറ്റൽ പീസുകളോ ഒന്നും ഇട്ടിട്ടില്ല. ഇതേപോലെയാണ് ഫില്ല് ചെയ്തു. ഫില്ല് ചെയ്തതിന് ശേഷം സൈഡ് ഭാഗത്തും കോൺക്രീറ്റ് ഇട്ടു. കോൺക്രീറ്റ് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം സൈഡൊക്കെ ബബിൾസ് വരാക്കാൻ വേണ്ടി തട്ടിക്കൊടുത്തതിന് ശേഷം അത് എല്ലാം ക്ലിയറാക്കി. തട്ടിക്കൊടുത്താൽ ഹോളുകൾ എക്സ്ട്രാ ഹോളുകളൊന്നും ഇല്ലാതെ എല്ലാം ഫില്ലായി കിട്ടും. ഇതേപോലെ മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം അതായത് ഡ്രമ്മിൻ്റെ പകുതി ഭാഗവും ഈ കുപ്പീൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് ഇട്ടു. ഇട്ട് കഴിഞ്ഞിട്ട് ഇനി പതുക്കെ പതുക്കെ മുകളിലേക്ക് അതൊന്ന് ഒന്നുറച്ച് കഴിഞ്ഞാൽ കുപ്പി മുകളിലേക്ക് വലിച്ച് പൊക്കി വെച്ചിട്ട് രണ്ടാമത്തെ ഭാഗവും ഇടണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ രണ്ട് സൈഡും എല്ലാ ഭാഗത്തായിട്ട് തട്ടി തട്ടി കൊടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ലൈവായിട്ട് വോയിസ് കൊടുത്ത സമയത്ത് ഒരുപാട് പറഞ്ഞു നിന്നതാണ്. പക്ഷേ ഈ പറയുന്നത് തന്നെ ഒരുപാട് നേരമുള്ളതുകൊണ്ട് അത് കട്ടാക്കിയതാണ്. പിന്നെ ഈ സൈഡ് ഭാഗത്തുള്ള നമ്മൾ വാഴപ്പിണ്ടി വെച്ചതൊക്കെ ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇത് മൂന്നാല് ദിവസം ആയതാണ്. ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗവും കോൺക്രീറ്റ് ഇട്ട് പൊക്കി പൊക്കി വരിക ചെയ്തിരുന്നത്. അതേപോലെ തന്നെ പൊക്കി ഇതേപോലെ ആയിട്ടുണ്ട്. മൂന്ന് സൈഡിലുള്ള ഹോളും ആവശ്യമുള്ളത് കൊണ്ടാണ് അതിൻ്റെ മൂന്ന് ഹോളും അടച്ചതും. ഇതിൻ്റെ ഉൾഭാഗം വരെ ഹോള് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഹോളുകൾ അടച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ക്ലിയറായിട്ട് അതിൻ്റെ ഹോളുകൾ ഉണ്ടാവും. അങ്ങനെ വാഴപ്പിണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അതുപോലെ തന്നെ കുപ്പി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അത് ഉപ്പൊക്കി വെച്ചിട്ട് അത് എല്ലാ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴപ്പിണ്ടി അതേപോലെ തന്നെ പുറത്തേക്ക് എടുത്തിട്ടു. എടുത്ത സമയത്ത് ഹോളിന് ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു. കുപ്പിൻ്റെ സൈഡ് കൂടി ഇത് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇതിൻ്റെ അടുപ്പ് വെക്കുന്ന ഭാഗം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു വിറക് പീസോ അല്ലെങ്കിൽ ചകിരി പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അടയിക്കാൻ വേണ്ടിയിട്ടും ഒരു തകട് പീസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന ഭാഗത്തിന് ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് കട്ടർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഒരു ലൈൻ ഇട്ടിട്ട് ചുറ്റി വെച്ച് മടക്കി അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് മെഷീൻ വെച്ച് ചെയ്ത പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബർണറിൽ ഇത് വെച്ചിട്ട് ഒരു ലൈൻ ഇടുക. ലൈൻ ഇട്ടതിന് ശേഷം അതിലേക്ക് വെക്കാനാണ് ഉദ്ദേശം. ഇപ്പം ഈ ഞാൻ ഉണ്ടാക്കിയ ആ തകട് കൊണ്ട് ഉണ്ടാക്കിയത് ഇത്രയും ഈ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചു തന്നപ്പം വളച്ച് വെച്ചിട്ടാണ് കാണിച്ചതെന്ന്. പിന്നെ സൈഡ് ഭാഗത്തൊന്നും കൈ തട്ടാതിരിക്കാനും അതിൻ്റെ കൂർത്ത ഭാഗത്തൊന്നും കൈ കുത്തി വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഷേപ്പാക്കാൻ വേണ്ടി വലിയ അധ്വാനമൊന്നുമില്ല. രണ്ട് സൈഡ് ഭാഗത്ത് നമ്മൾ ആൻകട്ട് വെച്ചിട്ട് ലൈൻ ഇടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള ഷീറ്റുകൾ മടക്കിയാൽ കറക്റ്റ് മടക്കലൊന്നും വരില്ല, റൗണ്ട് മടങ്ങലേ വരുള്ളൂ. ഇത് ചതുരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് നേരെ ബർണറിൽ വെച്ചിട്ട് ഒരു ലൈൻ വെച്ചു. ലൈൻ വരച്ചതിന് ശേഷം ആൻകട്ടർ വെച്ചിട്ട് ഒരു ഹോളിട്ടു. ഹോളിട്ടതിന് ശേഷം അതിനുള്ളിലേക്ക് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഹോള് കുറച്ച് താഴ്ത്തിയാണ് ചെയ്തത്.
ഇതേപോലെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് അടിച്ചിറക്കി ഹോളിൽ ഒരെണ്ണം ഞാൻ അടച്ചു വെച്ചു. ഇത് നമുക്ക് ഈ ആ ഹോള് നമ്മൾ ഇതിനുള്ളിൽ എന്തെങ്കിലും കമ്പി പോലുള്ളതൊക്കെ ഉരുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് അതിപ്പം അടച്ചു വെച്ചത്. പിന്നെ നമ്മൾ നടുക്കൊരു പൈപ്പ് വെച്ചിട്ട് ഈർച്ചപ്പൊടി ഇട്ട് സൈഡ് ഭാഗത്തൊക്കെ നല്ലപോലെ കുത്തി അമ്പിച്ച്, അതായത് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ടൈറ്റ് ആവണം, അല്ലെങ്കിൽ ആ പൈപ്പ് എടുക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞ് പൊടിഞ്ഞ് താഴെ ചാടും. അപ്പോൾ ഇനി നമ്മൾ പൈപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പൈപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഈ വിറക് വെക്കുന്ന ഭാഗത്തുള്ള ഈ ഈർച്ചപ്പൊടിയെല്ലാം നമ്മൾ വാരിയെടുക്കണം. വാരിയെടുത്തതിന് ശേഷമായിരിക്കണം പൈപ്പ് എടുക്കേണ്ടത്. ഇപ്പോൾ ഉണ്ടോ ആ ഭാഗത്ത് വിറക് വെക്കുന്ന ഭാഗത്തെ ഈർച്ചപ്പൊടി മാറ്റിയ സമയത്ത് പൈപ്പ് കണ്ടു. ഇത്രയും താഴ്ത്തി തന്നെ വെക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് പാടുപെട്ടാണെങ്കിലും ഞാൻ ആ പൈപ്പ് വലിച്ചെടുത്തു. കാരണം നല്ല ടൈറ്റാക്കിയിട്ടുണ്ട്, നല്ല ടൈറ്റ് ആവണം, അല്ലെങ്കിൽ ഈർച്ചപ്പൊടി എല്ലാം താഴേക്ക് ചാടിപ്പോവും. അപ്പം അതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിലുള്ള വിറകഷ്ണം തന്നെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തേക്കായിരുന്നു ഞാൻ അത് കുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരെ അത് കത്തിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി അതിനുള്ളിലേക്ക് ഒരു ചകിരി പീസ് വെച്ചു. ഇതാ വിറക് പീസ് വെക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിറക് പീസുകൾ ഒരു പീസ് മതി, അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു പേപ്പർ കത്തിച്ച് അതിനുള്ളിലേക്ക് ഇട്ടു. ചകിരി പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പിടിച്ചു. പിന്നെ അതിനുള്ളിലേക്ക് ഇട്ട വിറകും ഒന്ന് കത്താൻ വേണ്ടിയിട്ട് കുറച്ച് താമസം വന്നു. എന്നാൽ പോലും കത്തിപ്പിടിച്ച സമയത്ത് നല്ലപോലെ കത്തി. അത് ഒരുപാട് വിറകൊന്നും അതിനുള്ളിൽ കിടന്ന് കത്തുന്നൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുത്ത മൂന്ന് പീസാണ് അതിനുള്ളിൽ കിടക്കുന്നത്. പിന്നെ ആ ചകിരി പീസിനും തീ പിടിച്ച സമയത്ത് നല്ലപോലെ മുകളിലേക്ക് നല്ലോണം തീ കാണുന്നുണ്ട്. താഴെ ഭാഗം കത്തുന്നൊന്നും കാണുന്നില്ലെങ്കിലും മുകളിലേക്കായിരിക്കും അതിൻ്റെ തീ മുഴുവൻ വരിക. പിന്നെ ഈർച്ചപ്പൊടിയിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ ഇതാണ് സിസ്റ്റം, നല്ലപോലെ കത്തിയിട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് വരും. താഴെ കത്തുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, വിറകടപ്പിൽ കത്തുന്ന പോലെ താഴെ കത്തുന്നതൊന്നും കാണൂല. അപ്പോൾ കത്തൽ ഉഷാറായി. വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ച് ഞാനത് ഉദ്ഘാടനം എല്ലാവരും പാല് കാച്ചി കഴിക്കും. ഞാനതിൽ മുട്ട വിരിച്ചാണ് ചെയ്യുന്നത്. അപ്പം നല്ല സ്ട്രോങ് ചൂടാണ്, ചൂടായത് മുട്ടയൊക്കെ റെഡിയായി. ഓംപ്ലേറ്റ് റെഡിയായി, ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിക്കലവും ഞാൻ വെച്ചു. അപ്പോൾ ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ കഷ്ടപ്പാടൊക്കെ ചുരുങ്ങി കിട്ടും.